വീട്ടുജോലിക്കെത്തി പന്ത്രണ്ട് വർഷമായി നാട്ടിലേക്ക് മടങ്ങാതിരുന്ന ഇന്ത്യക്കാരിയെ സാമൂഹ്യ പ്രവർത്തകരുടെയും ഇന്ത്യൻ എംബസിയുടെയും ഇടപെടലിൽ ഒടുവിൽ നാട്ടിലേക്ക് അയച്ചു റിയാദ് ഇന്ത്യൻ എംബസി വെൽഫെയർ സെന്ററിലും ദമാം അഭയകേന്ദ്രത്തിലും മാസങ്ങളോളമായി കഴിഞ്ഞു വന്ന കൊൽക്കത്ത സ്വദേശി നൌറീഫയാണ് നാട്ടിലെത്തിയത് പലതവണ നാട്ടിലേക്ക് പോകാൻ വിമാനത്താവളത്തിൽ എത്തിച്ച ഇവരെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മടക്കി അയക്കുകയായിരുന്നു വർഷം കൊൽക്കത്ത സ്വദേശിയായ വീട്ടുജോലിക്കായി അയയ്ക്കുകയായിരുന്നു പതിനൊന്ന് വർഷത്തോളം സ്പോൺസറുടെ വീട്ടിൽ ജോലി ചെയ്ത നോറീഫ നാട്ടിൽ പോകാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചില്ല ഒടുവിൽ സ്പോൺസർ നിർബന്ധിച്ച് നാട്ടിലേക്ക് വിട്ടെങ്കിലും വിമാനത്താവളത്തിലെത്തിയ ഇവർ മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചതിനെ തുടർന്ന് തിരിച്ചയച്ചു മൂന്ന് തവണ ഇതാവർത്തിച്ചതോടെ സ്പോൺസർ ഇവരെ റിയാദ് ഇന്ത്യൻ എംബസി അഭയകേന്ദ്രത്തിൽ ഏൽപ്പിക്കുകയായിരുന്നു ആറുമാസത്തോളം എംബസി അഭയകേന്ദ്രത്തിൽ കഴിഞ്ഞ ഇവരെ നാട്ടിലയക്കുന്നതിനായി ദമാമിലേക്ക് മാറ്റി ദമാമിലെത്തിയ ഇവർ നാലു മാസത്തോളം ദമാമിലെ അഭയകേന്ദ്രത്തിലും കഴിഞ്ഞു ശേഷം സാമൂഹ്യ പ്രവർത്തകരായ മണിക്കുട്ടനും മഞ്ജുവും ദൗത്യമേറ്റെടുത്ത് നാട്ടിലയക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു വീണ്ടും ദമാം വിമാനത്താവളത്തിലെത്തിച്ച നൌറീഫയെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് തിരിച്ചയക്കുകയായിരുന്നു തുടർന്ന് ദമാമിലെ മാനസികാശുപത്രിയിൽ ചികിത്സിച്ച ഇവരെ സന്നദ്ധ പ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെ ഒടുവിൽ കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് അയച്ചു മീഡിയ വൺ ദമാം